മൂന്നാർ ആറോ ജംഗ്ഷനിലെ വഴിയോര കടകൾ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് തുറക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി തദ്ദേശ ഭരണകൂടം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ നാലോളം കടകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരുന്നു. കടയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വീണ്ടും മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ളതിനാൽ അപകട സാധ്യത ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ മൂന്നാർ മേഖലയിലെ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും നടപടി സ്വീകരിച്ചു. മൂന്നാർ ആറോ ജംഗ്ഷന് സമീപത്ത് നിരവധി വഴിയോര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. രണ്ട് കടകൾ പൂർണ്ണമായും രണ്ട് കടകൾ ഭാഗികമായും തകർന്നു. മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ളതിനാൽ വഴിയോര സ്ഥാപനങ്ങൾ തുറക്കരുതെന്ന് കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികാരികൾ നൽകി. ADHB റീജിയണൽ ഓഫീസിന് മുന്നിലുള്ള വഴിയോര കടകൾ ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. കാര്യം, ഇപ്പോൾ ആ ഭാഗത്ത് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്ന് രണ്ട് മൂന്ന് കടകൾ നശിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ ആ ഈ 18 കടക്കാരെയും ഒഴിപ്പിക്കുന്നതിനായിട്ട് അടയ്ക്കുന്നതിനായിട്ട് നോട്ടീസ് കൊടുത്തു. അവരിപ്പോൾ കടകളൊന്നും തുറക്കുന്നില്ല. ഇത് സംബന്ധിച്ച് റവന്യൂവിന് ഒരു റിപ്പോർട്ടും കൂടെ നൽകുന്നതാണ്. വളരെ അടിയന്തരമായി ഈ കടകൾ നീക്കുന്നതിന് PWD റോഡ് വിഭാഗത്തിനോടും ആവശ്യപ്പെടുന്നതാണ്. കടകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് വഴിയോര സ്ഥാപനങ്ങൾക്ക് മുകളിലുണ്ടായിരിക്കുന്ന മണ്ണിടിച്ചിലിൽ പാറക്കല്ലുകളും മരങ്ങളും റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. മേഖലയിലെ അപകട സാധ്യത ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അധികാരികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മൂന്നാർ.